കൊടുത്ത് നമ്മുടെ ഭാവാക്യം നമ്മുടെ താവേശിയുടെ വിശുദ്ധവെങ്ങനെയല്ല ദൈവത്തിന്റെ ജീവലോചന അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കിയേക്ക് മാറാകട്ടെ. ഉറപ്പെട്ട് അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവിടെ അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനതിന്റെ ഭാര്യയെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരെ ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളതാ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന്മാർ പിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശ, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങൾ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരമുണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ അപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുവാൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും വിവാഹം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ്യത്വം തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് ചെയ്തു. ിടങ്ങളെ ഭാവിക്കപ്പെടുന്ന ആശീർവസങ്ങളും എന്നും ആശ്രയിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം ഘോഷാവിറ
മുന്നു മണവാളരെ മഹിത അണീക്കും മകുട ബ്രഹ്മ്യ Oh,